നമസ്കാരം ഞാൻ ഡോക്ടർ ഷംന കോട്ടക്കലിലെ അൽമാസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ഗർഭിണികളിൽ പോഷകാഹാരം ഒരുപാട് സംശയമുള്ളൊരു വിഷയമാണ് പലർക്കും സാധാരണഗതിയിൽ ഗർഭം ധരിച്ച് കഴിയുമ്പോഴാണ് എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തൊക്കെ കഴിക്കണം എന്നൊക്കെയുള്ള സംശയം വരുന്നത് നേരെ മറിച്ച് നമ്മൾ ഗർഭം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആഹാരം പോഷകം നിറഞ്ഞതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല നമ്മുടെ വെയിറ്റ് നമ്മുടെ നോർമൽ ബി എം ഐയിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നോർമൽ ബി എം ഐ എന്നാൽ നമ്മൾ ബി എം ഐ എന്നുവെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ഹൈറ്റിന് വേണ്ട വെയ്റ്റ് നോർമൽ ബി എം ഐ പതിനെട്ടേ പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപത് വരെയാണ് നോർമൽ വെയ്റ്റുള്ളൊരു സ്ത്രീക്ക് ഗർഭകാലത്തിൽ പതിനൊന്ന് മുതൽ പതിനേഴ് കിലോ വരെ വെയ്റ്റ് കൂടാം എന്നാൽ അമിതവണ്ണം ഉള്ളൊരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ ഏഴ് മുതൽ പതിനൊന്ന് കിലോ വരെയും പൊണ്ണത്തടിയുള്ളൊരു സ്ത്രീക്ക് അഞ്ച് മുതൽ ഏഴ് കിലോ വരെയും മാത്രമേ ഭാരം കൂടാൻ പാടുള്ളൂ ഗർഭാവസ്ഥയെ നമുക്ക് മൂന്ന് ട്രൈമസ്റ്ററുകളായി തിരിക്കാം ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാൽ ഗർഭം ധരിച്ചത് മുതൽ പതിമൂന്നാഴ്ച വരെയും സെക്കൻഡ് ട്രൈമസ്റ്റർ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് ആഴ്ച വരെയും തേർഡ് ട്രൈമസ്റ്റർ ആഴ്ച മുതൽ പ്രസവം വരെയുമുള്ള കാലയളവാണ് സാധാരണഗതിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ദിവസേന വേണ്ടത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോ കലോറി വരെ ഊർജ്ജമാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ഊർജ്ജം തന്നെ ധാരാളമാണ് എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇതിനേക്കാൾ മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കിലോ കലോറി വരെ ഊർജ്ജവും തേർഡ് ട്രൈമസ്റ്ററിൽ അഞ്ഞൂറ് കിലോ കലോറി വരെ ഊർജ്ജവും നിത്യവും ഗർഭിണിക്ക് ലഭിക്കേണ്ടതാണ് ഇതിനായി നാം അധികം അമിതമായി ഭക്ഷണം കഴിക്കണമെന്നല്ല ഉദ്ദേശിച്ചത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷകം നിറഞ്ഞതാണ് യാൽ മതി മാത്രമല്ല രണ്ടോ മൂന്നോ നേരം അമിതമായി കഴിക്കുന്നതിനു പകരം ലഘുഭക്ഷണമായി അഞ്ചോ ആറോ നേരമായി ചെറിയ ഇടവേളകളിൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭാവസ്ഥയിൽ നാം എന്ത് കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗർഭാവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാല് ന്യൂട്രിയൻ്റ് ആണ് അതായത് ഫോളിക് ആസിഡ് അയേൺ കാൽഷ്യം ആൻഡ് പ്രോട്ടീൻ ആദ്യമായി നമുക്ക് ഫോളിക് ആസിഡ് നോക്കാം എന്താണ് ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് ഒരു വൈറ്റമിൻ ആണ് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ സ്പൈനൽ കോഡിൻ്റെ വളർച്ചയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഗർഭം ധരിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം മുമ്പ് മുതൽ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങേണ്ടതാണ് മാത്രമല്ല ഗർഭം ധരിച്ച് മൂന്ന് മാസം വരെയും മൂന്ന് മാസം കഴിഞ്ഞ് പ്രസവം വരെയും നമ്മൾ ഫോളിക് ആസിഡ് അടങ്ങിയ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട് ഫോളിക് ആസിഡിൻ്റെ അഭാവം മൂലം കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യങ്ങൾ കണ്ടുവരാറുണ്ട് ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി ലഭ്യമാണ് ഇലക്കറികൾ പച്ചക്കറികൾ തക്കാളി ഓറഞ്ച് പൊട്ടേറ്റോ നട്ട്സ് മുതലായവൽ ധാരാളമായി ഫോളിക് ആസിഡ് കണ്ടുവരാറുണ്ട് ഫസ്റ്റ് ട്രൈമസില് പ്രത്യേകമായി പറയേണ്ട മറ്റൊരു കാര്യമാണ് ഗർഭിണികളിലുള്ള ഓക്കാനവും ഛർദ്ദിയും ഇങ്ങനെ സ്ഥിരമായി ഓക്കാനവും ഛർദിയും ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറുതായിട്ട് ലഘു ലഘുവായി ഭക്ഷണം കഴിക്കാനും മാത്രമല്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ റസ്ക് ബ്രെഡ് ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അവരുടെ ഛർദിലും ഓക്കാനുമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അയോണും കാൽഷ്യവുമാണ് അമ്പയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള രക്തപ്രവാഹത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഘടകമാണ് അയേൺ അയോൺ നമ്മൾ ഗർഭിണികളിൽ മൂന്ന് മാസം മുതൽ പ്രസവം വരെയും പ്രസവശേഷം മൂന്ന് മാസം വരെയും ഗുളിക രൂപത്തിൽ തന്നെ നൽകാറുണ്ട് അയോണിൻ്റെ കുറവ് മൂലം ഗർഭിണികളിൽ അനീമിയ വരാം അതായത് അനീമിയ കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി വിളർച്ച സംഭവിക്കാം വിളർച്ചയുള്ള സ്ത്രീകൾക്ക് തലവേദന തലകറക്കം ക്ഷീണം അതുപോലെ ഇടയ്ക്കിടയുള്ള മൂത്രപ്പഴുപ്പ് അല്ലാത്ത ശ്വാസകോശത്തിലണുബാധ നേരത്തെയുള്ള പ്രസവങ്ങളാവാൻ സാധ്യത കുഞ്ഞിന് വളർച്ചക്കുറവ് പ്രസവ സമയത്തും അമിതമായ രക്തസ്രാവം ഉണ്ടാവാനും പ്രസവശേഷം പഴുപ്പ് വരാനും എല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് അയൺ ടാബ്ലറ്റ് നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടതാണ് മാത്രമല്ല മത്സ്യമാംസാദികൾ പയറുവർഗ്ഗങ്ങൾ തവിടുള്ള ധാന്യങ്ങൾ അതുപോലെ അവൽ ശർക്കര മാതളം ഈന്തപ്പഴം ഇതിലൊക്കെ ധാരാളമായി അയൺ കണ്ടന്റ് ഉണ്ട് അയൺ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ കൂടെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് കാരണം അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ അതായത് ആകിരണം കൂട്ടാൻ വൈറ്റമിൻ സി ഒരുപാട് സഹായിക്കും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പുളി പുളിയുള്ള പഴങ്ങൾ അതായത് നാരങ്ങ മുസമ്പി ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് മാതളം ഇതൊക്കെയാണ് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അടുത്തതായി കാൽഷ്യം കാൽഷ്യം കുഞ്ഞിൻ്റെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ദിവസേന ഒരു ഗർഭിണിക്ക് വേണ്ടത് ആയിരം മില്ലിഗ്രാം കാൽഷ്യമാണ് ഗുളികരൂപത്തിൽ നമ്മൾ അയോൺ പോലെ തന്നെ മൂന്ന് മാസം മുതൽ പ്രസവം വരെയും അതുപോലെ പ്രസവശേഷം മൂന്ന് മാസം വരെയും കാൽഷ്യത്തിന് ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട് പാല് പാലുൽപ്പന്നങ്ങൾ പയറു പരിപ്പ് വർഗ്ഗങ്ങൾ മുട്ട ഇതിലൊക്കെ ധാരാളമായി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് വൈറ്റമിൻ ഡി സാധാരണയായി നമ്മുടെ സ്ത്രീകളിൽ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിട്ടാണ് കണ്ടുവരാറുള്ളത് ഗർഭാവസ്ഥയിൽ കാണുന്ന പ്രമേഹം അതുപോലെ പ്രഷർ ഇതിലൊക്കെ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോഴുള്ള പഠനങ്ങളിൽ തെളിയിച്ചു വരുന്നുണ്ട് മാത്രമല്ല പ്രസവശേഷം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ കുഞ്ഞിൽ കാണുന്ന ഇടയ്ക്കിടയ്ക്കുള്ള അണുബാധകളൊക്കെ തടയാൻ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കാൽഷ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി കൂടി അടങ്ങിയ ടാബ്ലെറ്റ്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി ഗർഭാവസ്ഥയിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തേർഡ് ട്രൈമസ്റ്റർ വരെ ഗർഭാവസ്ഥയിൽ ഉടനീളം വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട ഘടകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ എന്നാൽ അത് ബിൽഡിംഗ് ന്യൂട്രിയൻ എന്നാണ് പറയുക അമ്മയുടെയും കുഞ്ഞിൻ്റെയും എല്ലാ കോശങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല കുട്ടിയുടെ മറുപള്ളയുടെ വളർച്ചയ്ക്കും അംനിയോട്ടിക് ഫ്ലൂയിഡ് ഫോം ചെയ്യാനും എല്ലാം പ്രോട്ടീൻ അത്യാവശ്യമാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഗർഭിണി ധാരാളമായി അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സാധാരണ കഴിക്കുന്നതിനേക്കാൾ പത്ത് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ അധികം പ്രോട്ടീൻ ഒരു ഗർഭിണി ദിവസേന കഴിക്കേണ്ടതാണ് മത്സ്യമാംസാദികൾ പയറു പരിപ്പ് വർഗ്ഗങ്ങൾ പാല് പാലുൽപ്പന്നങ്ങൾ മുട്ട സോയാബീൻ സോയാബീൻ ഓയിൽ ഇതിലൊക്കെയാണ് ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻ പറയുമ്പോൾ അതിനുപോലെ തന്നെ അന്നജവും കൊഴുപ്പും അത് രണ്ടും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അമ്പത് മുതൽ അറുപത് ശതമാനം വരെയും അടങ്ങിയിട്ടുള്ളത് അന്നജമാണ് നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കാർബ് അതായത് ഗുഡ് കാർബോ ഉണ്ട് ബാഡ് കാർബോ ഉണ്ട് നല്ല അന്നജം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അവിടുള്ള ധാന്യങ്ങള് പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും എല്ലാം ഉള്ളത് നല്ല അന്നജമാണ് എന്നാൽ ബേക്കറി പലഹാരങ്ങൾ അതുപോലെ ഒരുപാട് പൊരിച്ചെടുത്ത സാധനങ്ങളും മധുര പലഹാരങ്ങള് കോള പോലെയുള്ള പാനീയങ്ങള് ഇതിലൊക്കെ ഒരുപാട് റിഫൈൻ ഷുഗർ വരുന്നുണ്ട് അതെല്ലാം ബാഡ് കാർബുകളാണ് അതെല്ലാം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ കൊഴുപ്പിൻ്റെ കാര്യമാണെങ്കിൽ കൊഴുപ്പ് പാടി ഒഴിവാക്കേണ്ട ഒരു ഘടകമല്ല നല്ല കൊഴുപ്പ് പ്രത്യേകിച്ചും കഴിക്കേണ്ടതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലെയുള്ള കൊഴുപ്പ് ഗർഭിണികളുടെ ഡയറ്റിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ടതാണ് ചെറുമീനുകളിലും അതുപോലെ ഒലീവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതിലൊക്കെ ധാരാളമായി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഗർഭിണിയുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഫൈബറിൻ്റെ കാര്യം അതായത് നാലടങ്ങിയ ഭക്ഷണങ്ങൾ ഇരുപത്തഞ്ച് ഗ്രാം വരെ ഡെയിലി നമ്മൾ നാരടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതാണ് മലബന്ധം ഒഴിവാക്കാനും ദഹന പ്രക്രിയ എളുപ്പമാക്കാനും നാരടങ്ങിയ ഭക്ഷണങ്ങൾ സഹായിക്കുന്നതാണ് അയൺ ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുമ്പോൾ മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ തന്നെയാണ് അതുപോലെ ഓട്സ് ഇതിലൊക്കെ ധാരാളമായി ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് പറയേണ്ടത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവാണ് രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം അതായത് എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം ഡെയിലി ഗർഭിണി കുടിക്കേണ്ടതാണ് ഇടയ്ക്കിടയിലുള്ള മൂത്രപ്പഴുപ്പെല്ലാം വെള്ളത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഒരു എട്ട് മണിക്കൂർ ഉറക്കവും ഉച്ചയ്ക്ക് റെസ്റ്റ് അതുപോലെ മുപ്പത് മിനിറ്റ് ഡെയിലി വ്യായാമവും നിർബന്ധമാണ് ഗർഭിണികളിലെ പോഷകാഹാരത്തെക്കുറിച്ച് അറിവ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നല്ലൊരാഹാര രീതി സ്വായത്തമാക്കുക എന്നുള്ളതാണ് ഒരമ്മക്ക് തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആരോഗ്യമുള്ളൊരമ്മയ്ക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയും നന്ദി നമസ്കാരം